പാർലമെന്റ് മെമ്പറായ സന്ദർഭത്തിലും അദ്ദേഹവുമായി വളരെയധികം ആദർശനിഷ്ഠമായ ഒരു ജീവിതവും അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ സന്ദർഭത്തിൽ തലകുനിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, KPCCക്ക് വേണ്ടി ഈ സന്ദർഭത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദേഹം ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. ഭയങ്കരനായ ലോകസ്ഥാനമാർ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളോടും ബന്ധുക്കളോടുമുള്ള അനുശോചനം അറിയിക്കുന്നു. നന്ദി. അവസരം നൽകേണ്ടത് നമ്മളെല്ലാം ഉത്തരവാദിത്തമാണ്. എല്ലാവരും അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വരുന്ന കുടുംബാംഗങ്ങളോട് പ്രതീക്ഷ കൊച്ചുപിതാവിനുള്ള സ്നേഹവും അറിയിക്കണമെന്നും പ്രാർത്ഥനകൾ. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമന ദിവസം അവനോടുകൂടെ ഉത്ഥാനം ചെയ്യുന്നവരെ വിശ്രമിക്കുന്നത് ഈ ദേവക്കോസാറെ പൂർത്തീകരിച്ചുകൊണ്ട് സമൂഹത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കുവാനുള്ള
ഒരു വലിയ ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുക. ഇന്ന് പലപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കുവാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ മധ്യത്തിൽ സമൂഹത്തിന്റെ പുരോഗതിക്കായി സ്വന്തം താല്പര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ പരിശ്രമിക്കുന്നവരുടെ എണ്ണം കുറയുന്ന ചുറ്റുപാടുകളിൽ ഇനിയൊരു കോസാലിന്റെ ഈ വലിയ ജീവിത ദർശനവും പ്രവർത്തന മാതൃകയും നമുക്കെല്ലാവർക്കും പ്രചോദനമായി തീരട്ടെ. അത് അദ്ദേഹത്തിന് നാം നൽകുന്ന നല്ല ഒരു ഉപചാരമായിരിക്കും. മറ്റൊന്ന്, നമ്മൾ ഏതെല്ലാം ജീവിത മേഖലകളിലായിരുന്നാലും നമ്മുടെ ക്രൈസ്തവ വിശ്വാസവും ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ നമുക്ക് വഴികാട്ടിയായിരിക്കണമെന്നും നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ അവയെ പ്രതിഫലിപ്പിക്കുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം അർത്ഥപൂർണമാകുന്നത് എന്നും ഇരുവരും പ്രസാരത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അതെ, നാം എല്ലാം വിവിധ മേഖലകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രത്യേകമായ ചുറ്റുപാടുകളിൽ പ്രവർത്തിക്കുന്നവരാണ് എങ്കിലും ക്രൈസ്തവ ചൈതന്യം നമ്മുടെ ജീവിതത്തിലൂടെ നിരന്തരം പ്രസരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മിഷണറിമാരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്നും അങ്ങനെ നാം ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന മേഖലകളെയെല്ലാം ക്രൈസ്തവ ചൈതന്യത്താൽ കൂടുതൽ നിർബലവും മനോഹരവുമാക്കുവാനുള്ള ദൗത്യം നമുക്കുണ്ട് എന്നും പ്രത്യേകമായിട്ട് നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ നല്ല ഗുരുബോധന്റെ ഈ വേർപാടില് കൃഷിയായ മാനുഷികമായ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴുള്ള ആ ദുഃഖത്തെ ക്രൈസ്തവ ജീവിതത്തിന്റെ നിത്യതയോട് ചേർത്തുകൊണ്ട് ചിന്തിക്കുമ്പോൾ കാണുന്ന ആ വലിയ മഹത്വത്തിൽ സന്തോഷത്തോടെ കാണുകയും അദ്ദേഹത്തെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏവർക്കും ചേർന്ന് സമർപ്പിക്കുകയും ചെയ്യാം. തന്റെ ജീവിതത്തിലൂടെ സഹജീവികളുടെ നന്മയ്ക്കായി അദ്ദേഹത്തിന്റെ നല്ല നന്മകൾ പരിഗണിച്ചുകൊണ്ട് നല്ലതരമായ ദൈവം സ്വർഗ സ്വഭാവികളെ പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ആശ്വാസമായി മാറട്ടെ. ഈ നല്ല അധ്യാപകനെ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരെ പറഞ്ഞു പോയ സന്തോഷിച്ചു ശിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന് രണ്ടാമത്തെ പാവിനിക്ക് പുറത്തി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവെ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ തന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കുറ്റങ്ങളെല്ലാം തടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
मेडिसिन इन